തിരുവനന്തപുരം വെമ്പായത്ത് ഇലക്ട്രിക്കൽ സാധനങ്ങളും പെയിന്റും വിൽക്കുന്ന സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. ശനിയാഴ്ച രാത്രിയോടെയാണ് AN പെയിന്റ് കടയിൽ തീപിടുത്തമുണ്ടായത്. കടയുടെ പിന്നിൽ ചെറിയ തോതിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജീവനക്കാർ പുറത്തേക്കോടി. ആളപായമില്ലെന്നാണ് പ്രാഥമിക നിഗമനം. തീ പടരുന്നത് വ്യാപിച്ചതോടെ സമീപത്തെ കടകളിൽ നിന്നും അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇത് വിജയിച്ചില്ല. പെയിന്റിന് തീ പിടിച്ചതിനാൽ വലിയ സ്ഫോടനങ്ങളും ഇവിടെയുണ്ടായി. തീപിടുത്തത്തിൽ ഏകദേശം 5 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു. തീ പടർന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. 5 നിലയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. അടുത്ത കടയിലോട്ട് തീ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയുമില്ല. അടുത്ത് നിൽക്കാമേ മെതിച്ചു. തീ പടർന്നു പിടിച്ചതോടെ അപകട സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം തടഞ്ഞിരുന്നു. വെൽഡിംഗ് മെഷീനിൽ നിന്നും തീപ്പൊരി തിന്നറിലേക്ക് പടർന്നതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തൊട്ടടുത്ത കടയിലേക്ക് തീ പടരുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതിനിടയിൽ 3 നിലകളിലുള്ള കെട്ടിടത്തിന്റെ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കാനും തുടങ്ങി. ഇത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. പോലീസിനും തടിച്ചുകൂടിയ ജനത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, ചാക്ക, കടയ്ക്കൽ, ആറ്റിങ്ങൽ, ചെങ്കൽചൂള എന്നിവിടങ്ങളിൽ നിന്ന് 20 യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തിയാണ് മറ്റു കടകളിലേക്ക് തീ പടരുന്നത് തടഞ്ഞത്. തീപിടുത്തത്തിൽ AN പെയിന്റ്സ് പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടത്തിൽ തീ പടർന്നതോടെ 300 മീറ്റർ അകലെ വരെ കടുത്ത ചൂട് വ്യാപിച്ചിരുന്നു. ഇത് പ്രദേശവാസികളെ എല്ലാം തന്നെ പരിഭ്രാന്തരാക്കി.